ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പല മെത്തേഡുകളിൽ ഒരു മെത്തേഡായിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ഇപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്നും ഒപ്പം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി ഈ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കുക അപ്പം നമുക്ക് ആദ്യം എന്താണ് റിഗ്രഷൻ അനാലിസിസ് ഈ ഒരു വർക്കിംഗ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഈ റെഗുറേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഓഫ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് എ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ അപ്പോൾ സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡായിട്ടാണ് ഇവിടെ റെഗുറേഷൻ അനാലിസിസ് ഉപയോഗിക്കുക അപ്പോൾ ഇൻ പാസ്റ്റ് ഇയേഴ്സ് അതായത് നമുക്ക് ക്വസ്റ്റിനിൽ ഇതുപോലുള്ള ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റിൻ തരുമ്പോൾ അതിൽ കുറേ വർഷങ്ങളിൽ വർക്കിംഗ് ക്യാപിറ്റലും സെയിൽസും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും അപ്പോൾ പാസ്റ്റ് ഇയേഴ്സിലെ ഈ സെയിൽസിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത വർഷം എത്രയായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കണ്ടുപിടിക്കണം ദ വേരിയബിൾ ടു ബി പ്രൊഡിക്റ്റഡ് അപ്പോൾ നമുക്കറിയാം ഇവിടെ കണ്ടുപിടിക്കേണ്ട വേരിയബിള് അതിനെ നമ്മൾ വൈ ആയിട്ട് എടുക്കും കണ്ടുപിടിക്കേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലാണ് അല്ലേ പ്രഗ്രഷൻ റെഗുറേഷൻ അനാലിസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനുകൾ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് അതായത് ഏത് വേരിയബിൾ ആണോ കണ്ടുപിടിക്കേണ്ടത് ഇത് വേരിയബിൾ ടു ബി പ്രെഡിക്റ്റഡ് ആൻഡ് ഈസ് കോൾഡ് ഡിപ്പൻഡൻറ്റ് വേരിയബിൾ അതിനെ ഡിപ്പെൻ്റൻറ്റ് വേരിയബിൾ എന്നാണ് പറയുന്നത് അതിൻ്റെ അതർ വേരിയബിൾ നമുക്ക് ഡിപ്പെൻ്റൻറ്റ് വേരിയബിളും ഇൻഡിപ്പെൻ്റൻറ്റ് വേരിയബിളും ഉണ്ടാവും റെഗുറേഷൻ അനാലിസിസിൽ അടുത്ത വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപ്പെൻ്റൻറ്റ് വേരിയബിൾ ആണ് അത് സെയിൽസ് ആണ് സെയിൽസ് നിങ്ങൾക്ക് ക്വസ്റ്റിനെ അടുത്ത വർഷത്തെ സെയിൽസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പാസ്റ്റ് ഇയേഴ്സിൽ ഡാറ്റയും വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തെ വർക്കിംഗ് ക്യാപ്പിലെ വൈ അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇത് പ്രൊഡിക്ഷൻ ഓർ എസ്റ്റിമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ആവറേജ് റിലേഷൻഷിപ്പ് അറൈവഡ് അറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി ബൈ റിഗ്രഷൻ അനാലിസിസ് ഇപ്പോൾ റിഗ്രഷൻ അനാലിസിസ് വെച്ചുകൊണ്ട് ഈ രണ്ട് വാല്യൂസിൻ്റെയും ആവറേജ് റിലേഷൻഷിപ്പ് അതൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത വർഷത്തെ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാം നോക്കുക ദ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എക്സ് വൈ ഇഫ്സഡ് ലിമിറ്റഡ് ഫോർ എ പീരിയഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് നമുക്ക് അഞ്ച് വർഷത്തെ വർക്കിംഗ് ക്യാപിലിൻ്റെയും സെയിൽസിൻ്റെയും കണക്ക് ഇൻ ലാക്സ് നമുക്ക് നൽകിയിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തിലാണ് ഓരോ ഫിഗറും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇയർ ടു തൗസൻഡ് ട്വൽവ് മുതൽ ഇയർ ടു തൗസൻഡ് സിക്സ്റ്റീൻ വരെ അഞ്ച് വർഷത്തെ ഡാറ്റയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിൽ സെയിൽസ് സിക്സ് ലാക്സ് എയിറ്റ് ലാക്സ് ടെൻ ലാക്സ് എല്ലാ ഡാറ്റയും ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ വർക്കിംഗ് ക്യാപിറ്റിൽ ഫോർ ലാക്സ് ഫൈവ് ലാക്സ് അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റിൻ്റെ എമൗണ്ട് നൽകിയിട്ടുണ്ട് അപ്പം അതുകൂടാതെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഡിറ്റർമൈൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദി ഇയർ ടു തൗസൻഡ് സെവൻറ്റീൻ നമുക്ക് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വരെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നു ഇഫ് ദി എക്സ്പെക്റ്റഡ് സെയിൽസ് ഈസ് ട്വൻറ്റി ലാക്സ് നമുക്ക് ടൂ തൗസൻഡ് സെവൻ സെവൻറ്റീനിലെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് ട്വൻ്റി ലാക്സ് ആണ് ടു തൗസൻഡ് സിക്സ്റ്റീനിലെ ഫോർട്ടീൻ ലാക്സ് അപ്പം അടുത്ത വർഷം ട്വൻറ്റി ലാക്സ് പി ട്വൻ്റി ലാക്സ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് ടു തൗസൻഡ് സെവൻറ്റീനിൽ വർക്കിംഗ് ക്യാപ്പിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട റിഗ്രേഷൻ അതിൻ്റെ ഒരു വാല്യു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ വൈ വൻ ചേഞ്ചസ് ഇൻ എക്സ് ഈസ് ഗിവൺ അല്ലേ അതായത് എക്സിൻ്റെ വാല്യൂ നൽകുമ്പോൾ വൈയുടെ വാല്യു കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് അല്ലേ റിഗ്രേഷൻ അനാലിസിസിൻ്റെ രണ്ട് ടൈപ്പ് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും അല്ലേ ഇവിടെ നമുക്ക് വൈ വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ വാല്യു വെൻ ചേഞ്ചസ് ഇൻ എക്സ് ഈസ് ഗവൺ എക്സിലുണ്ടാകുന്ന മാറ്റം അടുത്ത വർഷത്തെ സെയിൽസ് പതിനാറ് എന്നുള്ളത് ഇരുപത് ആ മാറ്റം നൽകിയിട്ടുണ്ടല്ലേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വൈയുടെ മാറ്റം ആണ് നമുക്ക് അറിയേണ്ടത് അടുത്ത എമൗണ്ട് എത്ര ആയിരിക്കും എന്ന് അറിയണം അപ്പം അതിനുവേണ്ടി റെഗ്രേഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് അതിനുപയോഗിക്കുന്ന ഒരു ഫോർമുല നിങ്ങളിത് പഠിച്ചിരിക്കണം വൈ മൈനസ് വൈ ബാർ ഈസ്വൽ ടു ബി വൈ എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് ബാർ ഈ വൈ മൈനസ് വൈ ബാർ എക്സ് മൈനസ് എക്സ് ബാറ് അതിൽ വൈ ബാർ എക്സ് ബാർ എന്നൊക്കെ പറഞ്ഞാൽ അത് ആവറേജ് അല്ലെങ്കിൽ മീൻ അതിനെയാണ് സൂചിപ്പിക്കുക അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അത് തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വൈ മൈനസ് വൈ ബാർ ഈസിക്കൽ ടു ബി വൈ എക്സ് ഇൻ ടു എക്സ് മൈനസ് എക്സ് ബാർ ആ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതുവാണ് അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് വൈ അറിയാം ഓരോ വർഷത്തെയും വൈ അറിയാം ഓരോ വർഷത്തെയും എക്സ് അറിയാം വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആണല്ലേ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിൽസിൻ്റെ അമൗണ്ട് ആണ് അപ്പോൾ നമുക്ക് ബി വൈ എസ് അത് കണ്ടുപിടിക്കണം ബി വൈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം ബി വൈ എക്സ് ഇസികൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മാ എക്സ് ഇൻ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മാ എക്സ് സ്ക്വയർ അല്ലേ അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ റെഗുലേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കണം ഈ ഇക്വേഷൻ പഠിക്കാതെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്വേഷൻ നന്നായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക എന്നിട്ട് ഇതിലെ ഓരോ ഐറ്റവും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതിൽ ഐറ്റം കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ തയ്യാറാക്കണം അതായത് നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇയറിൽ ഇയർ എന്ന് പറഞ്ഞ കോളം കൊടുത്തിട്ട് നമുക്ക് അഞ്ച് വർഷങ്ങൾ നമ്മൾ എടുത്തിരുന്നു ഇനി ഫെയിൽസ് സെയിൽസിൻ്റെ ഫിഗർ ഇത് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നതാണല്ലേ ഫെയിൽസ് സിക്സ് എയിറ്റ് ടെണ് ഇലവൻ ഫോർട്ടീൻ എന്നുള്ളത് സെയിൽസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ സെയിൽസ് നമ്മൾ ആദ്യം എഴുതുന്നു എക്സ് ഇനി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു കോളം കൂടി കൊടുക്കുക അതായത് ഈ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം എക്സിൻ്റെ സ്ക്വയർ സിക്സിൻ്റെ സ്ക്വയർ എത്രയാണോ അത് നമ്മളിവിടെ എഴുതണം അതുപോലെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അതിന് വൈ എന്ന് എടുത്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഫിഗർ ഇത് എടുക്കണം ഇനി വൈ സ്ക്വയർ എടുക്കണം അല്ലേ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം ഇനി എക്സ് വൈ എക്സ് ഇൻറ്റു വൈ അതിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് എക്സ് സ്ക്വയറും എക്സ് വയ്യും എല്ലാം നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമുണ്ട് അല്ലേ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ടേബിൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ തന്നിരിക്കുന്ന സെയിൽസിനെ ഒരു കോളത്തിലെഴുതുക അടുത്തായിട്ട് സെയിൽസ് എക്സ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ നമ്മൾ അടുത്ത കോളത്തിന് ഹെഡിങ് കൊടുക്കുക ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ സിക്സിൻ്റെ സ്ക്വയർ സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ആണ് എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ ആണ് ടെന്നിൻ്റെ സ്ക്വയർ ഹൺഡ്രഡ് ഇലവൻ്റെ വൺ ട്വൻറ്റി വൺ ഫോർട്ടീൻ്റെ വൺ നയൻറ്റി സിക്സ് അല്ലേ അപ്പോൾ അങ്ങനെ സ്ക്വയർ കണ്ടുപിടിച്ച് നമ്മൾ ഈ എക്സ് സ്ക്വയർ കോളത്തിലേക്ക് എഴുതി ഇനി ഇവിടെ നമുക്ക് വൈ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ വൈ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റിലാണ് ഫോർ ഇൻറ്റു ഫോറ് സിക്സ്റ്റീൻ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് എക്സ് വൈ ആണല്ലേ എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് എന്ന് പറഞ്ഞാൽ ഈ കോളമാണല്ലേ സെയിൽസ് എന്ന് എഴുതിയ ഈ കോളം സിക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർ ആണല്ലേ വൈ എന്ന് പറഞ്ഞാൽ ഈ കോളമാണ് അപ്പോൾ സിക്സ് ഇൻറ്റു ഫോറ് നമുക്ക് ട്വൻറ്റി ഫോർ അതുപോലെ എയ്റ്റ് ഇൻറ്റു ഫൈവ് നമുക്ക് ഫോർട്ടി അപ്പോൾ അതുപോലെ നമ്മൾ എക്സ് വൈയും ബാക്കിയുള്ള വർഷങ്ങൾ കൂടി കണ്ടുപിടിക്കുന്നു അല്ലേ ഇനി നമുക്ക് ഇതിനെയൊക്കെ ടോട്ടൽ ചെയ്യാനുണ്ട് നമുക്കിവിടെ സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ സിഗ്മ എന്ന് വെച്ചാൽ സം സമ്ന്നാണ് അപ്പോൾ അതിൻ്റെ ടോട്ടൽ എടുക്കണം അപ്പോൾ നമുക്ക് ഏതിൻ്റെയൊക്കെയാണ് ടോട്ടൽ ചെയ്യേണ്ടത് നമുക്ക് സിഗ്മ എക്സ് ടോട്ടൽ ചെയ്യാം സിഗ്മ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിഗ്മ എക്സ് ഈ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നുണ്ടോ ഈ സിഗ്മ എക്സ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു കോളം കൂട്ടി എടുക്കുന്നതാണ് നമുക്ക് ഫോർട്ടി നയൻ കിട്ടും ഇനി സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട് എക്സ് സ്ക്വയറിൻ്റെ ഗോളം ടോട്ടൽ ചെയ്ത് എടുക്കുന്നു ഇതെല്ലാം കൂട്ടിയെടുക്കുന്നു അല്ലേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ കിട്ടും നമുക്ക് സിഗ്മ വൈ ഉണ്ട് അത് നമ്മൾ തേർട്ടി ടു കിട്ടും നമുക്ക് സിഗ്മ വൈ സ്ക്വയർ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ടു ഹണ്ട്രഡ് ട്വൻറ്റി ടു കിട്ടും സിഗ്മ എക്സ് വൈ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ത്രീ ഹണ്ട്രഡ് തേർട്ടി എയ്റ്റും കിട്ടും അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ എക്സ് ബാർ നമുക്കിതിനകത്ത് വൈ മൈനസ് വൈ ബാർ ആ എക്സ് മൈനസ് എക്സ് ബാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ആണ് അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സിഗ്മാ എക്സിനെ നമുക്ക് എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സോ എന്ന് പറയുന്ന ഇത്രയും ഐറ്റത്തിൻ്റെ മീൻ ആവറേജ് കണ്ടുപിടിക്കുക ആവറേജ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ സിഗ്മ എക്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ടോട്ടൽ ഫോർട്ടി നയൻ ഡിവൈഡഡ് ബൈ എണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം ഉണ്ടെന്നുള്ളതാണ് ഇത്ര ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ അപ്പോൾ നമുക്ക് ഫോർട്ടി നയനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം സിഗ്മ എക്സോ ഡിവൈഡ് ബൈ എണ് അപ്പോൾ നമുക്ക് നയൻ പോയിൻറ്റ് എയ്റ്റ് ഒന്ന് കിട്ടും ഇനി നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കണം അല്ലേ വൈ ബാർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വൈ എന്ന് പറഞ്ഞ കുളത്തിൻ്റെ ടോട്ടൽ മുപ്പത്തിരണ്ടിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ സിംപിളാണ് മുപ്പത്തി രണ്ട് മൈനസ് അഞ്ച് സിക്സ് പോയിൻ്റ് ഫോർ അപ്പോൾ നമുക്കിവിടെ വൈബാറും കിട്ടി എക്സ് ബാറും കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എന്താണ് അടുത്തതായിട്ട് ബി വൈ എക്സ് ഈ ഒരു ഇക്വേഷന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി വൈ എക്സ് ആണ് ബി വൈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ ഈ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ ഈ ഫോർമുലയിലേക്ക് നമ്മളിതിനെ അപ്ലൈ ചെയ്യണം കണ്ടുപിടിച്ച കാര്യങ്ങൾ സിഗ്മ ആ എൻ ഇൻറ്റു സിഗ്മാ എക്സ് വൈ അല്ലല്ലേ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ആണ് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ എത്ര ഐറ്റം ഉണ്ടെന്നുള്ളതാണ് അഞ്ച് വർഷങ്ങളല്ലേ അപ്പോൾ അഞ്ച് എന്നുള്ളത് എടുക്കുക സിഗ്മ എൻ ഇൻറ്റു സിഗ്മാ എക്സ് വൈ ആണല്ലേ സിഗ്മാ എക്സ് വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കിടക്കുന്ന സിഗ്മാ എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചതാണല്ലേ സിഗ്മാ എക്സ് വൈ ഇവിടെ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് എന്ന് കണ്ടതാണല്ലേ അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതണം ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ഇനി നോക്കാം മൈനസ് സിഗ്മാ എക്സ് ആണല്ലേ സിഗ്മാ എക്സ് ഏതാണ് സിഗ്മ എക്സ് കിടപ്പുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് സിഗ് എക്സ് ഇങ്ങോട്ട് എടുത്തെഴുതി ഫോർട്ടി നയൺ ഓക്കെ ഇനി ഇൻറ്റു സിഗ്മ വൈ സിഗ്മ വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ തേർട്ടി ടു അതിനിങ്ങോട്ട് എടുത്തെഴുതി ഓക്കെ ഇനി അടുത്തത് ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈവ് ആണല്ലേ സിഗ്മ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ആണല്ലേ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീനെ നമ്മളിങ്ങോട്ട് എടുത്തെഴുതി മൈനസ് സിഗ്മ എക്സ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ആണല്ലേ സിഗ്മ എക്സ് ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സോ മാക്സ് നാൽപ്പത്തൊമ്പതാണല്ലേ നാൽപ്പത്തൊമ്പത് സ്ക്വയർ എന്നിവിടെ എഴുതുന്നു അല്ലേ അതിന് ശേഷം നമ്മൾ അതിന് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കിവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ഉണ്ട് ഫോർട്ടി നയൻ ഇൻറ്റു തേർട്ടി എയ്റ്റുണ്ട് അല്ലേ അപ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് നമുക്ക് ഇവിടെ വൺ ഹൺഡ്രഡ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി കിട്ടും മൈനസ് ഫോർട്ടി നയൻ ഇൻറ്റു തേർട്ടി ടു നമുക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് കിട്ടും അല്ലേ അതുപോലെ തന്നെ ഫൈവ് ഇൻറ്റു ഫൈവ് ഹൺഡ്രാൻ ആൻഡ് സെവൻറ്റി എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രൻഡ് എയ്റ്റി ഫൈവും ഫോർട്ടിനൈൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡൻഡ് വണ്ണും അല്ലേ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ കിട്ടുക ഇനി ഇതിനെ നമുക്ക് ഇതിനെ ഇതിനൊന്നുകൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തിരണ്ട് ഇതാകത്ത് ഇത് കുറയ്ക്കുന്നു അല്ലേ അപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് കിട്ടും ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ കുറയ്ക്കുന്നു നൂറ്റി എൺപത്തിനാല് കിട്ടും അപ്പോൾ നമുക്ക് ബി വൈ എക്സ് എന്നുള്ളതിൻ്റെ വാല്യൂ പോയിൻറ്റ് സിക്സ് ത്രീ പോയിൻറ്റ് സിക്സ് സിക്സ് ത്രീ അല്ലേ അപ്പോൾ ആ ഒരു വാല്യൂ ആണ് നമുക്ക് ബി വൈ എക്സിന് കിട്ടുക അപ്പോൾ നമുക്കിവിടെ എഗ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഉള്ളൂ തന്നിരിക്കുന്ന ആ ഒരു സെയിൽസ് നമ്മളൊരു കോളത്തിലേക്ക് എടുത്തെഴുതുക അതിനുശേഷം അതിനെ എക്സ് ഒന്ന് നമ്മൾ വാല്യൂ കൊടുക്കും സെയിൽസിനെ എക്സോ ആയിട്ടും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനാണ് വൈ ആയിട്ട് എടുക്കുന്നത് അല്ലേ അപ്പോൾ സെയിൽസ് അതുകൊണ്ട് എക്സ് വൈ തന്നെ നമ്മൾ ആദ്യം എഴുതുന്നു അതിനുശേഷം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു ദെൻ വൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നു എക്സും വൈ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് വൈ കണ്ടുപിടിക്കുന്നു ഇതിൻ്റെ ഈ കോളങ്ങളെല്ലാം നമ്മളൊന്ന് ടോട്ടൽ ചെയ്യുന്നു അല്ലേ ടോട്ടൽ ചെയ്യുന്നു ഇവിടെ സിഗ്മ എക്സും സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈയും സിഗ്മ വൈ സ്ക്വയറും കിട്ടും പിന്നെ സിഗ്മാ എക്സ് വയും കിട്ടും അതിനുശേഷം നമ്മൾ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന് പറഞ്ഞ കോളത്ത് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുകയാണ് വൈ ബാർ എന്ന് വെച്ചാൽ വൈ എന്ന് പറഞ്ഞ ഈ കോളത്ത് ടോട്ടൽ ചെയ്തിട്ട് അതിന് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബാർ നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ അതിനുശേഷം ബി വൈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ബി വൈ എക്സിൽ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഫോർമുലയിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് അല്ലേ അപ്പോൾ ആ വാല്യൂസൊക്കെ ഇങ്ങോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ബി വൈ എക്സിൻ്റെ ആ ഒരു വാല്യൂ പോയിൻറ്റ് സിക്സ് ത്രീ കണ്ടുപിടിക്കുന്നു അല്ലേ അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങോട്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് ഒന്ന് എടുത്ത് എഴുതാം എക്സ് ബാർ നയൻ പോയിൻ്റ് എയ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് വൈ ബാർ സിക്സ് പോയിൻറ്റ് ഫോർ നമ്മൾ കണ്ടുപിടിച്ചതാണ് ബി വൈ എക്സ് പോയിൻറ്റ് സിക്സ് ത്രീ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ പിന്നെ നമുക്ക് ഇക്വേഷൻ വൈ ഓൺ എക്സിൽ ഇക്വേഷൻ വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറാണ് അല്ലേ അപ്പോൾ അതിൽ ബി വൈ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു എക്സ് ബാറും വൈബാറും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ആ വൈ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണെന്ന് ഓർത്തിരിക്കുക വർക്കിംഗ് ക്യാപ്പിലെ ഡിനോട്ട് ചെയ്യുന്ന അടുത്ത വർഷത്തെ വർക്കിംഗ് ക്യാപ്പിൻ്റെ എമൗണ്ട് ആണ് വൈ എന്നുള്ളതുകൊണ്ട് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വൈ മൈനസ് വൈബാർ വൈബാറിന് നമുക്ക് അറിയാം സിക്സ് പോയിൻ്റ് ഫോർ അല്ലേ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് നമുക്കറിയാം പോയിൻ്റ് സിക്സ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് നയൻ പോയിൻ്റ് എയ്റ്റ് അല്ലേ നയൻ പോയിൻറ്റ് എയ്റ്റ് എന്ന് വെച്ചാൽ എക്സ് ബാർ അല്ലേ അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ വീണ്ടും അതിനെ സോൾവ് ചെയ്യുന്നു സോൾവ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുക ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ പോയിൻ്റ് സിക്സ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് നയൻ ഐറ്റെന്നാണ് അല്ലേ അതായത് പോയിൻറ്റ് സിക്സ് ത്രീയെ നമ്മൾ എക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം ദെൻ പോയിൻ്റ് സിക്സ് ത്രീ ഇൻറ്റു മൈനസ് നയൻ പോയിൻ്റ് എയ്റ്റ് അല്ലേ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കതിനെഴുതേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വൈ മൈനസ് സിക്സ് പോയിൻ്റ് ഫോർ അതങ്ങനെ തന്നെ എഴുതുന്നു ഇസിക്കൽ ടു പോയിൻറ്റ് സിക്സ് ത്രീ ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ പോയിൻറ്റ് സിക്സ് ത്രീ എക്സ് അല്ലേ അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഉള്ളിൽ കിടക്കുന്ന ഈ രണ്ടിനെയും ഈ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പോയിൻറ്റ് സിക്സ് ത്രീ എക്സ് എന്ന് കിട്ടും അതോടൊപ്പം തന്നെ പോയിൻറ്റ് സിക്സ് ത്രീ എക്സ് സിക്സ് ത്രീ ഇൻറ്റു മൈനസ് നയൻ പോയിൻറ്റ് എയിറ്റ് അല്ലേ അപ്പോൾ നമുക്ക് മൈനസ് സിക്സ് പോയിൻ്റ് ഫോർ നയൻ സെവൻ ഫോർ എന്ന് കിട്ടും അപ്പോൾ ഇത്രയും കിട്ടിയതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഈ മൈനസ് സിക്സ് പോയിൻറ്റ് ഫോറിനെ നമുക്ക് എന്ത് ചെയ്യാം ഇ സീകൾ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ നോക്കുക അപ്പോൾ വൈ ഇ സിഗിൾ ടു വൈയിനെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അല്ലേ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ വൈ ഇ സിക്കിൾ ടു പോയിൻ്റ് സിക്സ് ത്രീ എക്സ് മൈനസ് സിക്സ് പോയിൻറ്റ് ഫോർ നയൻ സെവൻ ഫോർ പ്ലസ് സിക്സ് പോയിൻറ്റ് ഫോർ അല്ലേ ഈ ഒരു സിക്സ് പോയിൻ്റ് ഫോറിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലേ അണ്ട് വീണ്ടും നമ്മൾ സോൾവ് ചെയ്യുന്നു അപ്പോൾ വൈ ഇ സിക്ൽ ടു പോയിൻറ്റ് സിക്സ് ത്രീ എക്സ് മൈനസ് ഇപ്പോൾ ഇത് തമ്മിൽ കൂട്ടുന്നു അല്ലേ മൈനസ് സിക്സ് പോയിൻറ്റ് ഫോർ നയൻ സെവൻ ഫോറും പ്ലസ് സിക്സ് പോയിൻറ്റ് ഫോറും അത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് പോയിൻറ്റ് സീറോ നയൻ സെവൻ ഫോറാണ് കിട്ടുക അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക മൈനസ് സിക്സ് പോയിൻറ്റ് ഫോർ നയൻ സെവൻ ഫോർ പ്ലസ് സിക്സ് പോയിൻറ്റ് ഫോർന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പോയിൻറ്റ് സീറോ നയൻ സെവൻ ഫോർ കിട്ടും അത് മൈനസ് പോയിൻ്റ് സീറോ നയൻ സെവൻ ഫോർ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇവിടെ നമുക്കിനി എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം ഇത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ടു തൗസൻഡ് സെവൻറ്റീൻ അടുത്ത വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് വൈ എന്ന് ഡിനോട്ട് ചെയ്തു അതിനെയാണ് ഈ സീക്വൽ ടു നമ്മൾ എഴുതിയിരിക്കുന്ന ഇത് കാര്യമല്ലേ പോയിൻറ്റ് സിക്സ് ത്രീ എക്സ് മൈനസ് പോയിൻറ്റ് സീറോ നയൻ സെവൻ ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ അടുത്ത വർഷം നമുക്കറിയാമല്ലോ ട്വൻറ്റി ലാക്സ് ആണല്ലേ അതായത് ട്വൻറ്റി ഇപ്പം വെയർ എക്സ് അതായത് സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റിയാണ് നമുക്കറിയാം അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എക്സിന് പകരം ട്വൻറ്റി എന്നിട്ട് കൊടുക്കുക അല്ലേ അപ്പം നമുക്ക് ഇവിടെ വൈയുടെ വാല്യൂ നമുക്ക് ലഭിക്കും വൈ ഇസിക്കൽ ടു പോയിൻറ്റ് സിക്സ് ത്രീ എക്സ് മൈനസ് പോയിൻറ്റ് സീറോ നയൻ സെവൻ ഫോർ എന്നല്ലേ അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം ആണ് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുക വർക്കിംഗ് ക്യാപിറ്റൽ വൈ ഇസിക്കൽ ടു പോയിൻറ്റ് സിക്സ് ത്രീ ഇൻറ്റു ട്വൻറ്റി ട്വൻറ്റിയാണ് എക്സിൻ്റെ വാല്യു അല്ലേ ട്വൻറ്റി ലാക്സ് എന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു ട്വൻറ്റി മൈനസ് പോയിൻ്റ് സീറോ നയൻ സെവൻ ഫോർ അപ്പം നമുക്ക് തേർട്ടീൻ പോയിൻറ്റ് ടു എക്സ് ആദ്യം നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു തേർട്ടീൻ പോയിൻ്റ് ടു എക്സ് മൈനസ് പോയിൻറ്റ് സീറോ നയൻ സെവൻ ഫോർ അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് തേർട്ടീൻ പോയിൻ്റ് വൺ സിക്സ് ലാക്സിന് കിട്ടും അതായത് ടു തൗസൻഡ് സെവൻറ്റീനിലെ വർക്കിംഗ് ക്യാപിറ്റൽ തേർട്ടീൻ പോയിൻറ്റ് വൺ സിക്സ് ലാക്സ് ആണ് ട്വൻറ്റി ലാക്സ് സെയിൽസ് ആണ് നമുക്കറിയാം ക്വസ്റ്റൻ എടുത്ത് തന്നിട്ടുണ്ട് അടുത്ത വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റൻ ആവശ്യപ്പെട്ടത് അപ്പോൾ റെഗ്രേഷൻ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കേണ്ടത് ആ ഒരു ഫോർമുല ഇക്വേഷൻ മാത്രമാണ് അത് ഓർത്തിരിക്കുക അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നിങ്ങൾ ബുക്കിലേക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ കണ്ടു പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്ത് പഠിക്കുക തനിയെ ചെയ്ത് പഠിക്കുക എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്നൂടെ ഒന്ന് കണ്ടതിന് ശേഷം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് പഠിച്ചു വയ്ക്കുക താങ്ക്